ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് പ്രത്യേകത ഉണ്ട്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ, ഡ്രസ്സ് പോലും മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. അത് ഞാൻ വന്ന് കയറി, ഷൂസ് പോലും മാറിയിട്ടില്ല, അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു സംഭവം ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഇന്ന് എന്നല്ല, ഞാൻ എന്താ പറയുക, മാർച്ചിൽ ഓർഡർ ചെയ്താണ്. ഒരു ദിവസം രാവിലെ നീറ്റ് കഴിഞ്ഞപ്പോൾ ചുമ്മാ എന്താ പറയുക, ഫേസ്ബുക്ക് ഇങ്ങനെ തപ്പി 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 ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഞാൻ കണ്ടു, അതിൽ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ടുള്ളൊരു ക്രിബ് പോലത്തെ ഒരു ചെറിയൊരു സംഭവം ഞാനൊന്ന് ഓർഡർ ചെയ്തു. ഈ ക്രിബ്ബ് നമ്മളുടെ തള്ള പോലത്തെ വലിയ ക്രിബ്ബല്ല, ഒരു ചെറിയൊരു സംഭവം. അപ്പോൾ ആ സംഭവം ഞാൻ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ശരിക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എൻ്റെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെ സർപ്രൈസ് ചെയ്യാനായിരുന്നു. കൊച്ചിന് വേണ്ടി ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇവളോട് പറയേണ്ട എന്നൊക്കെ എടുത്തിട്ട് സർപ്രൈസിങ്ങിൽ ഇരിക്കണമായിരുന്നു മൊത്തത്തിൽ. പക്ഷേ എന്താ പറയുക, സംഭവം ഞാൻ ഓർഡർ ചെയ്തു, 50 ഡോളറായി. എന്നാലും ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യണം. എന്നാ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർച്ച് അവസാനം എന്തോ ഞാൻ ഓർഡർ ചെയ്തത്, ഇപ്പം ഏകദേശം കുറേ മാസമായല്ല, മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ, അത് തന്നെ ആ ജൂൺ അവറായി. ഇത്രയും നാളായി ഞാനപ്പോൾ ഓർഡർ ചെയ്തിട്ട്. ഇത്രയും നാളും സാധനം ഇൻ ട്രാൻസിറ്റിലായിരുന്നു, ഇന്നങ്ങനെ എൻ്റെ സാധനം ഡെലിവറായി. അപ്പം കൊച്ചിന് കിടക്കാൻ വേണ്ടിയുള്ള ഐറ്റമാണ്, ഓക്കെ, കൊച്ചിന് കിടക്കാൻ വേണ്ടിയുള്ള ഐറ്റമാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം കൊച്ചിന് കിടക്കാനുള്ള ഐറ്റം. അപ്പൊ ഇത് വന്നത് ചൈനയിൽനിന്നാണ്. ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. കണ്ടില്ലേ, ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സംഭവം. ഇത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഈ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഇതുവരെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് തുറന്നു നോക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എൻ്റെ 50 ഡോളറിന് വേണ്ടിയുള്ള സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വളരെ എന്താ കാത്തിരുന്നൊരു സാധനമാണ്. ശരിക്കും ഞാനത് അത് കാണാൻ നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് അന്ന് കണ്ടറിഞ്ഞുള്ളൂ, നല്ല ഭംഗിയുണ്ട്. എന്താ കൊച്ചിനെ കിടത്തി കഴിഞ്ഞാൽ കട്ടിലിൻ്റെ അടിയിലോട്ട് കാല് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിലിനോട് അടുപ്പിച്ചിടാം, അങ്ങനെ കുറേ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ ഇത് കൊച്ചിനെ കിടത്താൻ പോയിട്ട് എൻ്റെ കൈ പോലും അതിൻ്റെ അത് കിടക്കത്താൻ പറ്റാത്തുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം, ഓക്കെ. എന്തായാലും നിങ്ങൾ കണ്ട്. ഫ്രം ജേസഫ്, 3rd ഫ്ലോർ, ചൈനയിൽനിന്നാണ്. ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് നോക്കിയാൽ ജ്വല്ലറി, അതിൻ്റെ വാല്യൂ നോക്കി $9. ഞാൻ $50 സാധനം ഓർഡർ ചെയ്തത്, എനിക്ക് കിട്ടിയത് $9 ഷോ. ഇനി ഇത് എന്താണ് നമുക്ക് തുറന്നു നോക്കാം, ഓക്കെ. നല്ല പെട്ടി, പെട്ടി കൊള്ളാം, നല്ല നല്ല കളറ്. അപ്പൊ ഗൈസ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തുറക്കാണ് കൊച്ചിനെ കിടക്കാനുള്ള സാധനം. കൊച്ചിനെ കിടക്കാനുള്ള സാധനമാണ്. $299 കമ്മല്, എന്ത് കഷ്ടോടെ ഇതിന്, ഈ സാധനത്തിന് വേണ്ടിയാണ് അതിനവന്മാരുടെ 299 ഡോളറും ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു. അപ്പൊ ഗൈസ് അങ്ങനെ കൊച്ചിന് കിടക്കാൻ വേണ്ടിയുള്ള കമ്മല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ്. അപ്പൊ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സൂക്ഷിച്ച് ഓർഡർ ചെയ്യണോട്ടെ. ഇങ്ങനെ നമ്മൾ കണ്ടിക്കണ്ട വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തത് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, അങ്ങനെ 50 ഡോളർ അങ്ങനെ അങ്ങോട്ട് പോയി. $50 എന്ന് പറയുമ്പോൾ എത്രയും കൂടെ 2500 രൂപയോ, 2500 രൂപ വെറുതെ അങ്ങോട്ട് പോയി. അപ്പൊ എന്തായാലും ഗൈസ് ഇതാണ് നമുക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ചെറിയൊരു വ്ളോഗ്, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തു, നിങ്ങളൊന്ന് കാണിക്കണം തോന്നി, അതുകൊണ്ട് നമ്മൾ എടുത്താണ് വീഡിയോ. അപ്പൊ എന്തായാലും ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം, ഞാൻ എന്തായാലും ചെല്ലട്ടെ, ഇതൊന്ന് സൂക്ഷിച്ചു വെക്കട്ടെ ഈ കൊച്ചിനെ അടക്കാനുള്ള സാധനമേ. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം, അതുവരേക്കും ബൈ.